നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദാബ സ്റ്റൈൽ ചിക്കൻ തവ ഫ്രൈ നമ്മൾ ദാബ പഞ്ചാബി ദാബാസിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ചിക്കൻ തവ ഫ്രൈ നമുക്കൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയാലോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് കാണിച്ച ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ് നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ അല്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 1 kg ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ അളവ് കൊണ്ടാണ് ഞാൻ पीसस आकी वच्चिरिक्कुन्न 1 kg चिकन क्लीन चेय्त ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ സവാള സവാളനെ ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് നമ്മൾ ചില കറികൾക്ക് അതിന്റേതായ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രസന്റേഷനും ഭംഗിയും ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുക പിന്നെ ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വലിയ ടൊമാറ്റോ നെക്സ്റ്റ് വേണ്ടത് ഗാർലിക് പേസ്റ്റ് ആണ് ഒരു ടേബിൾ സ്പൂൺ അതുപോലെ ജിഞ്ചർ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് മല്ലിയില മല്ലിയിലയുടെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല പിന്നെ വേണ്ടത് ലൈം ജ്യൂസ് ആണ് ഒരു അര നാരങ്ങയുടെ ലൈം ജ്യൂസ് അതിലുണ്ട് ഇത്രയുമാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് ഉപ്പ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഇത് ഗരം മസാല മുക്കാൽ ടേബിൾ സ്പൂൺ പിന്നെ ഇത് നമ്മുടെ ജീരകം പൊടിച്ചതാണ് അത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വേണം അപ്പം പിന്നെ ലാസ്റ്റ് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും ഇതെങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്തിനാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ കടായി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടത് നമുക്കപ്പം പ്രൊസീജിയറിലേക്ക് പോവാം ഇപ്പം ഞാൻ എല്ലാവരുടെയും വീട്ടിൽ വലിയ പരന്ന കടായി തവ കാണത്തില്ല അപ്പം ഞാൻ കടായിയാണ് എടുത്തിരിക്കുന്നത് സെയിം ആണ് ഇരുമ്പാണ് സംഭവം എണ്ണ ചൂടാക്കി അതിലോട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വൺ ബൈ വൺ തവ എല്ലാവരുടെയും വീട്ടിൽ പിന്നെയും പറയുന്നത് ഉണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലെ ഒരു വലിയ കടായി ഉണ്ടെങ്കിൽ സെയിം ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം ആദ്യമായി ഞാൻ ചിക്കൻ എല്ലാം എണ്ണയിലിട്ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കണം ഞാൻ ചട്ടുക എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പൊടികളൊക്കെ ഇടുമ്പം ഇളക്കാൻ എളുപ്പം ചട്ടുകമാണ് അപ്പോൾ അതാ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നുണ്ട് അതുപോലെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം ഒരുപാട് ഫ്രൈ അല്ല അത് ഇതുപോലൊരു പാകം ആക്കണം എന്ന് വെച്ചാൽ ഇതിൽ ഉപ്പൊന്നും ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ വൺ ബൈ വൺ ആഡ് ചെയ്ത് കാണിച്ചു തരാം ഇത് അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അളവിന് ജിഞ്ചറും ഗാർലിക്കും രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കണം അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമ്മൾ നല്ലപോലെ ഇളക്കണം ഈ ചിക്കനിലാണ് നമ്മൾ ഇടുന്നത് എണ്ണയിലല്ല ഓർത്തോണം ഡിഫറെൻ്റ് ആണ് പ്രൊസീജിയർ എന്നിട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് വഴറ്റണം ആ പച്ച മണം മാറുന്നവരെ നല്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് വെന്തിട്ടില്ല അത് പൊടിഞ്ഞൊന്നും പോകില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇളക്കാം അപ്പോൾ ചട്ടുകമോ കണ്ണാപ്പോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഞാൻ ചട്ടുക വെച്ചാണ് അപ്പോൾ അടിയിൽ തീരെ അടി പിടിക്കില്ല അപ്പോൾ നമ്മുടെ ഇപ്പം ജിഞ്ചകാലി പേസ്റ്റൊക്കെ നല്ലപോലെ ആയി ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്യാണ് ഈ ടൊമാറ്റോ ഇതിൽ കിടന്ന് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് സോഫ്റ്റ് ആവണം ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് ഇളക്കണം കൈ വിടാതെയാണ് ഞാനിപ്പോൾ ഇളക്കുന്നത് കാരണം ഹൈ ഫ്ലെയിമാണ് അതുകൊണ്ട് കൈ വിടാതെ ഇളക്കണം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം ഞാൻ റോക്ക് സോൾട്ടാണ് ആഡ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയും നോൺ വെജ് ഡിഷസിലൊക്കെ റോക്ക് സോൾട്ടാണ് നല്ലത് അപ്പോൾ ഞാനൊരു മുക്കാൽ ടു അര ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് റോക്ക് സോൾട്ടിന് കാഠിന്യം കൂടുതൽ ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ് മതിയാവും ഓക്കെ തീ ഒന്ന് മീഡിയം ടു ലോയിൽ വെച്ച് അടച്ച് വയ്ക്കാം നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ ഇനിക്കൊരു 5-10 മിനിറ്റ് ആയിട്ട് ഞാൻ ഇതായിട്ട് തുറക്കുകയാണ് തുറക്കുമ്പോഴാണ് നല്ല ചൂട് നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് ഇളക്കാം നമ്മൾ ലിഡ് തുറന്നതിന് ശേഷം നമ്മൾ പിന്നെയും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് ഒരു മിനിറ്റ് ഇളക്കുക നല്ലപോലെ ഇളക്കുക അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം അത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഞാൻ അളവ് നേരത്തെ പറഞ്ഞതാണ് മഞ്ഞൾപ്പൊടി ജീരകം പൊടിച്ചത് മല്ലിപ്പൊടി 3 മിനിറ്റ് ഞാൻ മുളക് പൊടി ഉണ്ടല്ലോ നേരത്തെ അളവ് പറഞ്ഞതാണ് അതേ അളവ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കണം ഇപ്പോഴേ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഹൈയിലല്ല പൊടികൾ കരിഞ്ഞു പോവും നല്ലപോലെ ഇളക്കണം ഇതിപ്പോൾ ചട്ടുകം വെച്ചാണ്ട് അടിയിൽ പിടിക്കാൻ നല്ലപോലെ ഫോഴ്സിനാണ് ഞാൻ ഇളക്കുന്നത് ചിക്കനിലധികം ഫോഴ്സ് കൊടുക്കില്ല ഞാൻ പാനിൽ നല്ലപോലെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പം നല്ലപോലെ ഒന്ന് മൂത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗരം മസാല ആഡ് ചെയ്യാം അപ്പം ഞാൻ ഗരം മസാല ആഡ് ചെയ്തു ഇനി നല്ലപോലെ ഒന്ന് ഇളക്കുക ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇളക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പാൻ നല്ല മുട്ടിച്ചാണ് ഇളക്കുന്നത്, ചിക്കനിലധികം പ്രഷർ കൊടുക്കുന്നുമില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇളക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. എന്നിരുന്നാൽ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടും നമ്മൾ നല്ലപോലെ ഇളക്കണം. അതാണ് ഇതിൻ്റെ ഒരു കടായി തവ ചിക്കൻ. ഞാനിപ്പോൾ കടായിലാണ് ഉണ്ടാക്കുന്നത്. തവ ചിക്കൻ്റെ എന്ന് വെച്ചാൽ ഓരോ ഇൻഗ്രീഡിയൻറ്റ് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഇനിയിപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു ഒന്നര മുളകില്ലേ, അത് ആ അളവിന് കുറച്ച് മുളകും കൂടെ, പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഒരു അരക്കപ്പ്, മാക്സിമം അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല, ഇതൊരു കുറച്ച് വലിയ പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ പെട്ടെന്ന് തീരും, കാരണം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം, നമുക്ക് ഇതൊന്ന് വേവാനായിട്ട്. അപ്പം കുറച്ചുകൂടെ വേവ് മിച്ചമുണ്ട് ചിക്കനിൽ. ഇനിയിപ്പോൾ ഈ വെള്ളവും ആ ചിക്കനിലെ വെള്ളവും എല്ലാം കൂടെ ഒന്ന് വേവണം. അപ്പം അടച്ചു വെച്ച് വേവിക്കും. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. എന്താ ഞാനിപ്പോൾ എടുത്തു. ചിക്കനൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. മല്ലിയില ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇളക്കുന്നത്, അതിന് മുന്നേ ഞാൻ ഇളക്കിയിട്ടില്ല. കേട്ടോ, പാനിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സ്പാറ്റില വെച്ച് ഞാൻ ഇളക്കുന്നതെന്ന് പറഞ്ഞത് നല്ലപോലെ ഇളകി വരും. അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് ഇളക്കിയാൽ നമ്മുടെ ചിക്കൻ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ പച്ചമുളകും നേരത്തെ ഞാൻ കാണിച്ചില്ലേ ലാസ്റ്റ്, അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട്, നല്ലപോലെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും എഗെയിൻ പറയുന്നു, പാൻ പറ്റിയാണ് ഇളക്കേണ്ടത്. ചിക്കനിന് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ഇനി നമുക്ക് നമ്മുടെ തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യണം, കാരണം തവ നല്ല ചൂടാണ്. തീ നല്ലപോലെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി തീയുടെ ആവശ്യമില്ല. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അരമുറി നാരങ്ങയുടെ ലൈം ജ്യൂസാണ്, അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. ഒന്നും കൂടെ ഒന്ന് ഇളക്കി. ഇനി ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ നല്ലപോലെ വെന്തു പൊടിഞ്ഞു പോകും. നല്ല മണമാണ്. നേരത്തെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നല്ല മണം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായി റെഡിയായി. നമ്മുടെ ചിക്കൻ റെഡി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതിൽ കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് എനിക്ക് ഉറപ്പ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ധാബ സ്റ്റൈലിൽ. നമ്മൾ വീട്ടിലുള്ളവർക്ക് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും കാണുമ്പം നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കഴിക്കുന്നവരുടെ മനസ്സൊന്ന് സുഖമായിട്ടില്ലേ, അതുപോലെ ഇതുപോലെ ഞാൻ ധാബ സ്റ്റൈലിൽ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് റോട്ടിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അത് ഉള്ളിയും പച്ചമുളകും ഒക്കെ വെച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.